ചെയ്ത തരുമേ. Come on, Sophia. ഈ സീത ഗുഡ് മോർണിംഗ് സാർ. നല്ല മപ്പ് കാശായിരിക്കും. ഹായ് അങ്കിൾ. ഹായ് സ്മാർട്ടി. ആർ യു അഗൈൻ? യാ. അങ്കിൾ ആരെ കാണാനാ വന്നത്? മോനെ കാണാൻ. റിയലി? യാ റിയലി. ഓക്കേ, ഐ വിൽ ഗിവ് യു എ സ്മോൾ പ്രസന്റ്. ദാ. നൈസ്. താങ്ക് യു ചക്രേ. കുഞ്ചുണ്ണി. ഹായ് അഭിരാമി. ഐ ആം കമ്മിങ്. പോട്ടെ അങ്കിൾ. ഓക്കേ, സീ യു. ബൈ ബൈ. നൈസ് ഫ്ലവർ. ഇറ്റ്സ് എ പ്രസന്റ്. കുഞ്ചുണ്ണിയുടെ ഡാഡിയാ? Your daddy is very young, but my daddy is very old. Salil had a lorry. It was bright green. One day, he drove the lorry through a quiet town. The lorry was an open one. With 20 sacks of potatoes on it. Kunjuni, stand up. What's that? Rose. From where did you get it? That uncle gave me. Uncle, what a convenient word. Who is it to present a rose to you? You are getting into bad practices nowadays, Kunjuni. Don't repeat it. സീത മിസ് എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. കള ചക്കര, നിന്റെ സീതാ മിസ് വട്ടാട. അതെങ്ങനെ അങ്കിളിനറിയാം? അങ്കിളിന് സീതാ മിസിനെ നേരത്തെ പരിചയമുണ്ടോ? പിന്നെ ഈ അങ്കിളിന്റെ മനസ്സിൽ നിന്ന് ചങ്ങല പൊട്ടിച്ചിറങ്ങിപ്പോയ പെണ്ണല്ലേടാ നിന്റെ ഈ സീതാ മിസ്. എന്നുവെച്ചാല് ഈ മുത്ത് കളഞ്ഞു പോയ മുക്കുവന്റെ കഥ കേട്ടുണ്ടോ കുഞ്ഞുണ്ണി? ഇല്ല. എങ്ങനെ കേക്കാനാ, അങ്ങനെ ഒരു കഥയില്ല. വളച്ചെത്താത്ത കാര്യം പറയാ അങ്കിൾ, എനിക്കൊന്നും മനസ്സിലാകുന്നു. അത് മോന്റെ ഈ പ്രായത്തിന്റെ കളിച്ചിടങ്ങേണ്ട പ്രായാ. നീ ചെല്ല, പോയി കളിക്ക. കളിക്കാൻ എവിടെ എവിടെയാ ടോയ്സ്? ഞാൻ അന്നേ ചോദിക്കണമെന്ന് വിചാരിച്ചതാ. ഇവിടെ എല്ലാം ഉണ്ട്, പക്ഷെ കളിപ്പാടങ്ങൾ മാത്രമില്ല. അതെന്താ അങ്കിൾ? അത് ഇവിടെ കുട്ടികളില്ലാത്തോണ്ട് ഇപ്പോടെ ആകെയുള്ള മോനല്ലേ. മോൻ ഇതുപോലെ ദിവസോടെ വരികയാണെങ്കിൽ അങ്കിൾ മോൻ എന്ത് ടോയ്സ് പഠിച്ചു? റിയലി? എന്താടാ സംശയം? നമ്പീഷ, യെസ്, പറ മോൻ എന്തൊക്കെ ടോയ്സാ വേണ്ടേ? സൈക്കിള്, പാവ, എയ്റോപ്ലെയിൻ, ഗൺ, ബിൽഡിംഗ് സെറ്റ്. ചക്കരയ്ക്ക് കുറച്ച് ടോയ്സ് വേണം. എന്തൊക്കെ വേണ്ടത് മോൻ നമ്പീഷിനോട് പറ? സൈക്കിള്, പാവ, ബിൽഡിംഗ് സെറ്റ്, ഗൺ, എയ്റോപ്ലെയിൻ. എന്തിനാ ഇത്രയധികം ടോയ്സ് നമ്പീഷ? ഓ, ഇപ്പൊ തന്നെ ബോംബെയിലെ സേഡ് ജി വിളിച്ചു പറഞ്ഞേക്ക. മോൻ ചെന്ന് കുറച്ച് ടി വി. അനന്ത്, നിന്റെ ഏത് കളിയും എനിക്ക് മനസ്സിലാവും, പക്ഷെ ഇത് എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം? ഇങ്ങനെ ഒരു ആത്മബന്ധത്തിന്റെ പൊരുൾ എന്താണ്? ഒക്കെ ഒരു ആശ തീർക്കലാടോ നമ്പീഷ. ഒരുപക്ഷെ ഇതുപോലുള്ള ടോയ്സ് കൊണ്ട് എന്നേ ബംഗ്ലാവ് നിറഞ്ഞേനെ. സീതയുണ്ട്, എൻഗേജ്മെന്റ് വരെ കഴിഞ്ഞല്ലേ നമ്പീഷ. അവളുടെ ഒരു പിടിവാശി സീത അവളെന്നെ മനസ്സിലാക്കോ നമ്പീഷ, മനസ്സിലാക്കുക. അയാളോടൊപ്പം ഉള്ള ഒരു ജീവിതത്തെ കുറിച്ച് സോഫി എന്നോട് പറയണ്ട. കൂടെ ജീവിക്കണമെന്ന് ആര് പറഞ്ഞു? അറ്റ്ലീസ്റ്റ് നിനക്കൊന്ന് സംസാരിച്ചൂടെ? ഒരു പൂവാലിനെ പോലെ അയാൾ കാത്തുകെട്ടിയിരിക്കുന്ന കാണുമ്പോ സത്യത്തിൽ സഹതാപമാ തോന്നുന്നത്. കഴിയില്ല സോഫി, എനിക്ക് അയാളെ കാണുന്നത് തന്നെ അറപ്പാ. ഇന്നേ വരെ അയാൾ പറഞ്ഞതെല്ലാം ഞാൻ വിശ്വസിച്ചു, അന്ധമായി സ്നേഹിച്ചു. ആദ്യം ഏതൊരു മറുനാട്ടിലും മറ്റൊരു മലയാളിയെ കാണുമ്പോ തോന്നുന്ന ഒരടുപ്പം, അത് വളർന്ന് ഇഷ്ടമായി, പിരിയാൻ പറ്റാത്ത സ്നേഹമായി. പക്ഷേ അപ്പോഴൊക്കെ ബിസിനസ്സാണെന്നല്ലാതെ യഥാർത്ഥമായ ജോലി എന്താണെന്ന് അയാൾ എന്നോട് പറഞ്ഞില്ല. പോട്ടെ, എൻഗേജ്മെന്റിന് മുമ്പെങ്കിലും
എന്നോട് നെല്ല് സൂചിപ്പിക്കായിരുന്നില്ല അയാൾക്ക്. ഒടുവിൽ ഒരു നല്ല കുടുംബജീവിതം സ്വപ്നം കണ്ട് നടന്ന ഞാൻ കല്യാണത്തിന് 4 നാൾ മുമ്പ് കണ്ട കാഴ്ച എന്താ? പട്ടാപ്പകൽ ദാദറിലെ തിരക്കേറിയ ഒരു ട്രാഫിക് ജംഗ്ഷനിൽ ഏതോ ഒരാളിന്റെ നേർക്ക് നേർ നിന്ന് നിറയൊഴിക്കുന്ന എന്റെ ഭാവി ഭർത്താവിന് അത് ഞാൻ മറക്കണോ സോഫിയ? പിറ്റേന്ന് ബോംബെയിലെ ചാനലുകളിലും പത്രങ്ങളിലും എല്ലാം നിറഞ്ഞു നിന്നിരുന്ന അയാളുടെയും അയാളുടെ ബോസിന്റെയും സാഹസിക കഥകൾ ഞാൻ മറക്കണോ? ഒരൊറ്റ നിമിഷം കൊണ്ട് ഞാൻ തോറ്റുപോയത് എന്റെ വീട്ടുകാരുടെ മുന്നിൽ മാത്രമല്ല, എന്റെ സ്വപ്നങ്ങൾക്ക് മുന്നിൽ, എന്റെ മനസാക്ഷിക്ക് മുന്നിൽ, ആഫ്റ്റർ ഓൾ എന്റെ കോമൺ സെൻസിന് മുന്നിൽ. അധോലോക നായകന്മാരെയൊക്കെ ആരാധിച്ച് നടക്കുന്ന പെൺകുട്ടികൾ സിനിമയിൽ കാണുമായിരിക്കാം, പക്ഷെ ജീവിതത്തിൽ ഉണ്ടാവില്ല. എനിക്കെന്നല്ല, കുടുംബത്തിൽ പിറന്ന ഒരു പെൺകുട്ടിക്കും ഇതുപോലൊരു ക്രിമിനലിന്റെ ഭാര്യയാവാൻ കഴിയില്ല. അതുകൊണ്ടാ എല്ലാം മറന്ന് എന്നിൽ നിന്ന് തന്നെ ഒളിച്ചോടി ഞാൻ ഇവിടേക്ക് വന്നത്. ഇവിടെ സോഫിയെങ്കിലും എന്നെ സീതാ നായർക്കൊരു പാഴ്സൽ ഉണ്ട്. നിനക്ക് ഏത് പാഴ്സൽ വന്നിട്ടുണ്ട്? ഓ, കുറച്ച് ബുക്സ് അയക്കാൻ അമ്മയെ വിളിച്ച് പറഞ്ഞിരുന്നു. നിക്ക്, കറിയാച്ചൻ പറഞ്ഞത് വെറുതെ ഇല്ല. അന്ന് വേഷം കെട്ടി വന്നപ്പോഴും കുഞ്ഞുണ്ണിയുടെ വല്ലായ്മ കണ്ടപ്പോഴൊന്നും ഞാൻ ഇത്രയും കരുതിയില്ല. നിങ്ങൾ ആരാന്ന് പറഞ്ഞത്? കോടികളുടെ കളിത്തൊട്ടിൽ തിരക്കിട്ട ബിസിനസ് ജീവിതം, വായിൽ സ്വർണക്കരണ്ടിയുമായി ജനിച്ച മകൻ, ഇതെന്താ വെള്ളരിക്ക പട്ടണോ? മതി ടീച്ചറെ, മതി. ഒക്കെ എന്റെ കുഞ്ഞുണ്ണിക്ക് വേണ്ടിയാ. ടീച്ചർക്കറിയോ, മരിക്കാൻ നേരത്തെ എന്റെ കൈ പിടിച്ചുകൊണ്ട് ഒരു കാര്യം മാത്രമേ അവന്റെ അമ്മ പറഞ്ഞിട്ടുള്ളൂ, മോനെ നന്നായി പഠിപ്പിക്കണമെന്ന്. അതിനുവേണ്ടിയ ടീച്ചറെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഭാസ്കരനി വേഷം കെട്ടിയത്. ഷടപ്പ്. നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും കളിപ്പിക്കാം, പക്ഷേ ഇന്ത്യയിലെ ഒരു നമ്പർ വൺ സ്കൂളിന്റെ മാനേജ്മെന്റിനെ ചതിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഐ വിൽ റിപ്പോർട്ട് ദിസ് ടു ദി പ്രിൻസിപ്പൽ. ദൈവം ചെയ്ത് ടീച്ചർ ഈ കാര്യം സ്കൂളിൽ പറയരുത്. അവരിത് അറിഞ്ഞ ആ നിമിഷം കുഞ്ഞിനെ പുറത്താകും. ഞാൻ ഈ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെയാവും. സ്വന്തമായി ഉണ്ടായിരുന്ന ലോറിയും കിടപ്പാടം വരെ വിറ്റിട്ട ടീച്ചറെ ഞാൻ അവനെ പഠിപ്പിക്കുന്നത്. നോ, ഇതൊന്നും അറിയേണ്ട കാര്യം എനിക്കില്ല. യു ഹാവ് ഇൻസൾട്ടഡ് എ റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. യു ഹാവ് ടു ഫേസ് ദ കോൺസിക്വൻസസ്. കോട്ടായത്തിലെ സായിപ്പിന്റെ ഇംഗ്ലീഷ് ഡയലോഗ് പറഞ്ഞെന്നെ വരച്ചില്ലേ ടീച്ചറെ? ഞങ്ങൾ ഇന്ത്യൻ പൗരന്മാർ തന്നെയാ. ഞങ്ങളെ പോലുള്ള പാവപ്പെട്ട ജനങ്ങളുടെ മക്കള് ഇതേ നല്ല പോലുള്ള സ്കൂളിൽ പഠിക്കാൻ പാടില്ലെന്ന് ഏത് അമ്പോക്കാ പറഞ്ഞേ? ഇവിടെ മന്ത്രിമാരുടെ മക്കളും കളക്ടർമാരുടെ മക്കൾക്കും മാത്രം ഇംഗ്ലീഷ് അക്ഷരം മുറിച്ചു കൊടുത്താ മതി ഏതെങ്കിലും ഭരണഘടന എഴുതി വെച്ചിട്ടുണ്ടോ? എന്താ അത്? ഇനി അത്ര നിർബന്ധമാണെങ്കിൽ ടീച്ചർ കൂടെ കംപ്ലൈന്റ് കൊടുക്ക്. പക്ഷെ എന്നെ എന്റെ മോനെ ഒരു പുല്ലി ചെയ്യാൻ പറ്റില്ല. ഭാസ്കരന് കളിക്കാനേ ഗ്രൗണ്ട് വേണ്ട. എന്റെ മോന് വേണ്ടി അമ്മ ഏത് തറ കളിയും അന്തസ്സായിട്ട് കളിക്കും. ഭാസ്കരൻ സുപ്രീം കോടതി വരെ പോയാലും എന്റെ മോൻ ഇതേ സ്കൂളിൽ തന്നെ പഠിക്കും. അത്യാവശ്യം ഇംഗ്ലീഷ് ഒക്കെ എനിക്കറിയാം. ടോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്. ഓക്കെ, ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്ന കൊച്ചിന്റെ അച്ഛൻ്റെ അടുത്ത കളി. എന്റെ ദൈവമേ, എല്ലാം ചളകുളമാക്കിയല്ലോ. നിന്നോട് ആരെങ്കിലും പറഞ്ഞോ പാമ്പി മള്ളത്തിൽ കൊണ്ടുപോയി കൈയിടാൻ? ഈ കോലത്തിൽ സ്കൂൾ സ്റ്റാഫിന്റെ കണ്ണിൽ പെടരുത് ഞാൻ പലവണ പറഞ്ഞിട്ടുള്ളതല്ലേ? എന്റെ നല്ല ആശയത്തെ അതിന് എനിക്കറിയോ? ഈ സീത ടീച്ചറാണ് ആ സീത നായിരുന്നു. ഒരൊക്കെ കീറുകീറുകയല്ലോ, മതി വ്യാഖ്യാനിച്ചത്. സംഗതി ആൾമാറാട്ടവാ. കുടുങ്ങാൻ പോന്ന നീ നിന്റെ പുന്നാരമോന് മാത്രമല്ല, ഈ ഊട്ടിയിൽ സാമാന്യ അന്തസ്സായിട്ട് ജീവിക്കുന്ന ഞാനും കൂടിയാ. എന്റെ ഇമേജ് പോയി, ഇട്ടിറങ്ങി എടുത്തു വെക്കാം. എന്ത് ഇമേജ്? അയ്യോ, എന്റെ വള്ളി, എന്റെ വള്ളി പൊട്ടിച്ച് വള്ളി. തുണിക്കാരൻ എന്തിയെന്ന് ചോദിച്ചോ, ഞാൻ കാണിച്ചു കൊടുത്തു. ഫ്രോഡ് നളിനാക്ഷന്റെ വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടായില്ല, പക്ഷേ അവിടെ നിന്ന് വള്ളിയെ കൂട്ടേണ്ടി വന്നു. ഡയമണ്ട് മെർച്ചന്റായ ഭാസ്കര പിള്ളയുടെ ബംഗ്ലാവ് കണ്ടെത്താൻ. അയ്യോ, വേണ്ട വേണ്ട വേണ്ട. കോടീശ്വരനായ ഭാസ്കര പിള്ള എനിക്കൊരു ചായയിട്ട് ബുദ്ധിമുട്ടണ്ട. വന്ന കാര്യം പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോയേക്കാം. നിങ്ങൾ കരുതുന്ന പോലെ ഈ കാര്യം ഞാൻ സ്കൂളിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല, ചെയ്യാനും പോണില്ല. അപ്പോഴത്തെ ഷോക്കിൽ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. പിന്നെ ആലോചിച്ചപ്പോ മിസ്റ്റർ ഭാസ്കരപിള്ള പറഞ്ഞതിലും
കാര്യമുണ്ടെന്ന് തോന്നി. വേഷം കെട്ടി മുന്നിൽ വന്നപ്പോ വിശ്വസിച്ചു പോയത് എന്റെ മണ്ടത്തരം. ഒരു കണക്കിന് എനിക്കിതൊന്നും പുത്തരിയല്ല. ഇതുപോലെ പല വേഷം കെട്ടലുകളും എല്ലാം കണ്ട് വിശ്വസിച്ച് ജീവിതത്തിൽ തന്നെ തോറ്റുപോയവളാണ് ഞാൻ. അത് പോട്ടെ, ഇപ്പൊ സത്യത്തിൽ നിങ്ങളോട് എനിക്ക് ബഹുമാനം തോന്നുന്നുണ്ട്. കുഞ്ഞുണ്ണിയുടെ അമ്മ കൊതിച്ചതുപോലെ അവനെ പഠിപ്പിച്ച് വലിയ ആളാക്കാനല്ലേ നിങ്ങൾ ഈ ആൾമാറാട്ടം നടത്തിയത്? അതെനിക്ക് മനസ്സിലാവും. പക്ഷേ കുഞ്ഞുണ്ണി ഇതൊന്നും അറിയണ്ട. അവന്റെ മനസ്സിൽ അറിഞ്ഞോ അറിയാതെയോ ഒരു കോംപ്ലക്സ് വളരേണ്ട കാര്യമില്ലല്ലോ. കാര്യങ്ങൾ ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോട്ടെ. ഒപ്പം ഇവിടുത്തെ സാഹചര്യത്തിൽപ്പെട്ട് മകൻ വഴിതെറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം. പോട്ടെ. ഞാൻ പറഞ്ഞില്ലേ പാകര, ഈ വേഷഭൂഷാദികളിലൊന്നും യാതൊരു കാര്യവും ഇല്ല. അത് കണ്ടപ്പോഴേ മനസ്സിലായി. എന്റെ